Hi friends, welcome back to Suvithas cooking world. Namkunuru, Ayila vechittu meen curryde recipe nokkiyal idoru eppozhum vekkana reethiyil oru pratheka style vekkana oru meen curry aanu. Appa aarum skip cheyyanda onnu kaanana ta. Appa adinayittu korchu karyangal njan ivide eduthu vechundu. Ulli, veluthulli, inji oru medium piece ta. പിന്നെ ചെറിയ രണ്ട് തക്കാളി, പിന്നെ ചെറുതായിട്ട് ചെറിയ തക്കാളി, പിന്നെ പുളി വേണം. കൊടപ്പുളിയിലല്ല ഈ മീൻകറി നമ്മൾ വെക്കണത്, കോൽപ്പുളിയിലാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 1 കിലോ മീൻ ഫുള്ള് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോ മീൻ അയില ഞാൻ 3 പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വേഗം ഉപ്പും മുളകൊക്കെ പിടിക്കുമെന്ന് അറിയില്ലോ. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി, ഉള്ളി എത്രയായാലും ടേസ്റ്റ് കൂടുകയുള്ളോ. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ഒരു കൈപ്പിടി എന്ന് പറയില്ല, അത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ കോൽപ്പുളി ഒരു ഉണ്ടാന്ന് പറയും, ഒരു എന്താ പറയുക, ഒരു കുറച്ചെടുക്കുക കേട്ടോ, നമ്മുടെ പുളി അനുസരിച്ച് എടുക്കുക. ഇത് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ. അപ്പം നമുക്ക് തുടങ്ങിയാലോ. അപ്പം അതിനായിട്ട് ഞാനിവിടെ മീൻ ചട്ടി വെച്ചിട്ടുണ്ട്, ഗ്യാസ് കത്തിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ. നമ്മൾ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മുളകിട്ട കറി ചിലപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യില്ല. അപ്പോൾ ആ ഒരു പരുവത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ആ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഭയങ്കര ഡീപ്പ് ഫ്രൈ അങ്ങനെയൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് അതൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. കുറച്ച് നേരം ഒന്ന് അതിൽ കിടന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഈ ഉള്ളിയും ആ തക്കാളിയും കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതാ ഞാൻ പറഞ്ഞ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളിത് ചെയ്യണേ. അപ്പോൾ ഇതൊന്ന് നന്നായി ഒന്ന് ഇങ്ങനെ ആ തൊലി ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ലൈറ്റ് ബ്രൗണും ഒന്ന് മുരിഞ്ഞ ആ വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വന്ന് അതിലിട്ട് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ അതങ്ങനെ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. ഇതിൽ നിന്നൊന്ന് എടുത്ത് അത് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വന്നിട്ട് അപ്പം അതിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാട്ടാ. അല്ലാണ്ട് കുറേ നേരം ഇട്ട് ഇളക്കി ഇളക്കി നിൽക്കേണ്ട ഒരു ആവശ്യവും, ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. എന്താ പറയുക, ഒരു 5 മിനിറ്റോളം ഒന്ന് ഇട്ട് ഇളക്കിയാൽ മതി കേട്ടാ. പിന്നെ ഉള്ളി കരിയാണ്ട് നോക്കുക, ചെറിയ ഉള്ളിയായിരുന്നു, അപ്പം അതൊക്കെ ഒന്ന് ചെറുതാണെന്ന് വെച്ചൊന്ന് കരിയാണ്ട് നോക്കുക. പിന്നെ ആ വെളിച്ചെണ്ണയിൽ തന്നെ തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കാം. തക്കാളി ഞാൻ 2 ചെറുതട്ടാ, വലുതാണെങ്കിൽ 1 എണ്ണം ഇട്ടാൽ മതി. ഞാൻ ചെറിയ തക്കാളിയാണ്, അപ്പോൾ 2 എണ്ണം ഇടുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ഒരു കറുപ്പ് നിറം കണ്ട, അപ്പം ഞാനതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. തക്കാളി ആയാലും അപ്പോൾ 1.5 തക്കാളിയാണെന്ന് വിചാരിക്കേണ്ട, 2 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി ആയാലും അതിൻ്റെ ആ തൊലി ഉണ്ടല്ലോ, അത് കിടന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി മറിച്ചും തിരിച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ തൊലി ഭാഗം ഇങ്ങനെ വിണ്ട് പോരണ ഒരു പരിവുണ്ട്, അതാണ് ഇതിൻ്റെ പരിവട്ട. ഇത് കിടന്ന് ഭയങ്കരമായിട്ട് മുരിയേണ്ട ആവശ്യമൊന്നുമില്ല. അത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ തൊലി തന്നെ അങ്ങനെ വിണ്ട് പോരും, അതാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവം. മറിച്ചൊക്കെ ഒന്ന് ഇട്ടിട്ട് എല്ലാ ഭാഗത്തും ആ വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് മുരിയണ ഭാഗത്തിനൊന്നും ഇളക്കി 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 കൊടുക്കുക കേട്ടോ. ഇതും 1-5 മിനിറ്റ് ഇട്ട് ഇതാക്കിയാൽ മതി. അപ്പോഴേക്കും അതൊക്കെ ഒന്ന് വിണ്ടാ തൊലി ഇങ്ങനെ തന്നെ മാറിപ്പോവും. ഞാൻ അതൊന്ന് എടുത്ത് മാറ്റുക. ഇനി ഇത് 2 എണ്ണം ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നന്നായി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നമ്മുടെ മീൻകറിക്ക് കൊഴുപ്പ് കിട്ടണതാണ് ഇത്, അത് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണേ. പിന്നെ കോൽപ്പുളി വയ്ക്കുമ്പോൾ ഇത്തിരി കൊഴുപ്പ് കിട്ടും, എന്നാലും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകിച്ച് നല്ലൊരു കട്ടി കിട്ടും ആ ചാറിന്. പിന്നെ ആ വെളിച്ചെണ്ണയിൽ തന്നെ കേട്ടോ, വെളിച്ചെണ്ണ അത്ര അധികം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ കേട്ടോ, വല്ല കരിഞ്ഞ ഭാഗം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ തന്നെ ഉലുവി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നന്നായി ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. അപ്പം നമ്മുടെ അതിന് ശേഷം ഇതൊന്നും പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളിയും ഇഞ്ചിയും നീളത്തിൽ കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു 3-4 പച്ചമുളക്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും വല്ലാണ്ട് വേണ്ട, ഉള്ളിയുടെ പോലെ കുറേ എടുക്കാമെന്നില്ല.
ഒരു എന്താ പറയുക വെളുത്തുള്ളി ആയാലും കുറച്ച്, ഇഞ്ചി ആയാലും ഒരു ചെറിയ പീസ് എടുക്കുക കേട്ടോ, ഒരു മീഡിയം സൈസുള്ള പീസ് എടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ടേസ്റ്റും ഇങ്ങനെ വല്ലാണ്ട് നിൽക്കണ്ട, അതുകൊണ്ട് ഞാൻ പറഞ്ഞ അത്ര അധികം ഉള്ളി എത്ര എടുത്താലും ടേസ്റ്റ് കൂടുകയുള്ളു. പക്ഷെ അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും അധികം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു കുത്ത് വരും. നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. നന്നായിട്ടൊന്ന് മുരിയണം ഇതിലേക്ക്. ഇനി നമുക്ക് ഒന്ന് മുരിഞ്ഞ് വരുന്നതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. തീ സിമ്മിലാക്കുക. ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടാ, ഒന്നും ഒരു അരയും കൂടി ഇട്ടോ മല്ലിപ്പൊടി. ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒന്നര ടീസ്പൂൺ തന്നെ കേട്ടാ. മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടിയാണെന്ന് വെച്ചാൽ അളവ് കുറയ്ക്കുക കേട്ടാ. എന്നിട്ട് തീയൊന്ന് സിമ്മിലിട്ടതിന് ശേഷം നന്നായി ആ പൊടിയുടെയൊക്കെ ഒരു പച്ചകുത്ത് പോകണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടാ. തീ സിമ്മിലിടുക. അപ്പം ആ സമയം കൊണ്ട് നമ്മുടെ അരപ്പുണ്ടല്ലോ അതൊന്ന് അരച്ചെടുക്കണം കേട്ടാ. ഞാനിവിടെ രണ്ടും കൂടി ആ ഉള്ളിയും തക്കാളിയും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ആ കൂട്ടിഞ്ഞ് ഇതിലേക്ക് മുരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു പച്ചകുത്ത് നിൽക്കും. ഞാൻ അത് വെള്ളം ചേർക്കാണ്ട് അരച്ചതാട്ടാ. ഇനി ആ മിക്സിയിൽ ഇത്തിരി വെള്ളം കുടിച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് എന്താ പറയുക മിക്സി കഴുകി വയ്ക്കുക എന്ന് പറയില്ലേ, അതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇതൊന്നും കൂടി ഒന്ന് മുരിഞ്ഞ് വരൂ കേട്ടോ. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ മിക്സിയിൽ ഇത്തിരി കൂടി വെള്ളം ഒഴിച്ച് ഞാൻ അതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതാവുമ്പോൾ നമ്മുടെ ചാറിന് നല്ല കട്ടിയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക കുടപ്പുളിയൊക്കെ ഇട്ട് വരുമ്പോൾ കോൽപ്പുളി ഇട്ട നല്ല ഇതുണ്ടാവും. എന്നാലും ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ല ചാറോട് ഇരിക്കുക, ചാറ് നല്ല കുറുകിയ പരുവാവും, നല്ലൊരു ടേസ്റ്റുമാണ് കറി. ആ തക്കാളിയും ആ ഉള്ളിയും കൂടി അരച്ചിട്ടുള്ളത് കാരണം നല്ല കട്ടിയുള്ള ചാറ് കിട്ടും നമുക്ക്. ഇനി ഇതിലേക്ക് ഇതൊന്നും കിടന്ന് തളിച്ചതിന് ശേഷം നമ്മുടെ കോൽപ്പുളി പിഴിഞ്ഞു വയ്ക്കണം കേട്ടോ. അതിൽ ഇതൊന്ന് തിളക്കട്ടെ. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ചട്ടിയുടെ ഇങ്ങനെ ആ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആ നമ്മുടെ കൂട്ടുണ്ടല്ലോ അത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ളതാണ്, എന്നാലും ഒന്ന് ആ ഒരു വല്ല പച്ചക്കുത്തുണ്ടെങ്കിൽ തക്കാളിയിലേക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ പുളിയുടെ വെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഞാൻ പുളി വെള്ളം ആ മിക്സും ഒക്കെ കൂടി കിടന്ന് നന്നായി ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഇളക്കി കൊടുക്കുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ ആ കൂട്ടൊന്നും നമ്മൾ ആ വെളിച്ചെണ്ണയിലിട്ട് മുരിയിച്ചെടുത്ത കാരണം വല്ലത് അടിയിൽ പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഇളക്കി ഇളക്കി അതൊക്കെ നല്ല വെള്ളം പോലെ ആക്കിയിട്ടൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഞാൻ അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുത്തിരുന്നു. അടച്ചു വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ചാറ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആ പുളി വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ഈ സമയത്ത് മീനിൻ്റെ തലകളുണ്ടല്ലോ അത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. അത് ഒത്തിരി വേവുള്ള സാധനമാണല്ലോ. ഇനി നമുക്ക് ഇപ്പം ആ സമയത്ത് മീൻ ഇടണേറ്റ് മുമ്പ് അതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. പുളിയുടെ കുത്തൊക്കെ ഒന്ന് പോയോന്ന് അതിന് ശേഷം മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അയിലയും ചാളയും ഞാൻ പറയണ പോലെ ഭയങ്കരമായിട്ട് തിളപ്പിച്ച് ഇതാക്കേണ്ട മീനല്ല, അധികം വേവൊന്നും ഇല്ല. എല്ലാ പീസുകളും ആഡ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ചെറിയ പീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ അയിലയാണെങ്കിൽ കട്ട് ചെയ്യാണ്ട് അങ്ങനെ തന്നെ ഇടാം കേട്ടോ.
ഞാനിപ്പോൾ പൊതുവെ വലിയ ഇപ്പോൾ ഇത് വലിയ അയിലായിരുന്നു, അതാണ് ഞാൻ മൂന്ന് പീസായി കട്ട് ചെയ്ത്. അപ്പോൾ വേഗം ഉപ്പും പുളിയൊക്കെ ആ പീസുകളിലേക്ക് വേഗം പിടിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ഒന്ന് മുങ്ങിക്കെടുക്കണ വിധത്തിൽ ചാറുണ്ടാവണം. അധികം ചാറില്ലെങ്കിൽ, ഇപ്പോൾ ഇത് നന്നായി തിളച്ചതാണല്ലോ, അപ്പോൾ ചാറ് കുറഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി വെള്ളം തിളപ്പിച്ച് ഒഴിച്ചാൽ മതി. പച്ചവെള്ളം ഒഴിക്കേണ്ട കേട്ടോ. അടച്ചു വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ മീനൊക്കെ ഒന്ന് ഇതിൽ കിടന്ന് വെന്ത് നന്നായി വെന്ത് വരട്ടെ കേട്ടോ. അപ്പം നമ്മുടെ മീനൊക്കെ ഏകദേശം നന്നായി വെന്ത് വന്നിട്ട് വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് എന്താ പറയുക, പൊന്തി ഇങ്ങനെ വേറിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം തിളച്ച് വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. എന്നാലും ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് ചുറ്റിച്ച് ചുറ്റിച്ചൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. വെള്ളം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, പച്ചവെള്ളം ഒഴിക്കരുത്. നന്നായി തിളച്ച് ഒന്ന് വറ്റി വരണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കപ്പ പുഴുങ്ങിയത് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അത് കാരണമാണ് ഈ സ്റ്റൈലിൽ വെച്ചത്. നല്ല കോമ്പിനേഷൻ, ചപ്പാത്തിയുടെ ഒപ്പവും അപ്പത്തിൻ്റെ ഒപ്പമൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ. ചോറിൻ്റെ ഒപ്പം നല്ല സൂപ്പർ ടേസ്റ്റുള്ള മീൻ കറിയാണിത്. ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക ഈ സമയത്ത്. മീൻ വെന്തതിന് ശേഷം എപ്പോഴും ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതിലിത്തിരി ഇങ്ങനെ വറ്റി വന്നപ്പോൾ ചാറ് ഞാൻ പറഞ്ഞില്ലേ, ചാറ് പെട്ടെന്ന് കുറുകി വരും ഇതിന്. അപ്പം ഞാൻ അപ്പുറത്ത് ഒരിത്തിരി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു തിളപ്പിക്കാൻ. അപ്പോൾ അത് ഇതിലേക്ക് എടുത്ത് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഈ മീൻ കറി ഒന്നും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി വറ്റും. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവ് കണ്ടപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം തോന്നുന്നു നല്ല ചാറാന്ന് തോന്നും, പക്ഷേ ഇത് ഉണ്ടാക്കി വെച്ച് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഉണ്ടല്ലോ നന്നായി കുറുകി വറ്റി വരും. അപ്പോൾ ഇത്തിരി ചാറോടുകൂടി നിന്നോട്ട്. പിന്നെ മീൻ ചട്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ കുറച്ചും കൂടി നേരെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല. അതിപ്പോൾ ഏത് മീൻ കറി വെച്ചാലും അങ്ങനെ തന്നെയാണ് ആ ചട്ടിയുടെ ചൂടുകൊണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ചും അങ്ങനെ വറ്റി വരും. അപ്പോൾ ചാറൊന്നും തീരെ ഇല്ലാണ്ടാവും. അപ്പോൾ കുറച്ച് ചാറ് ഇങ്ങനെ പൊന്തി നിൽക്കണ വിധത്തിൽ നിന്നോട്ടെ കേട്ടോ. കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കറിവേപ്പിലൊക്കെ ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത ഒരു പ്രത്യേക മണമാണ് നമ്മുടെ കറിക്ക്. പിന്നെ അതേപോലെ എപ്പോഴും ചെയ്യണ പോലെ മീൻ കറിയിൽ ഞാൻ ലാസ്റ്റ് ഇത്തിരി ഉലുവ ആഡ് ചെയ്ത് കൊടുക്കും. അത് ഏതും ഏത് രീതിയിലുള്ള മീൻ കറിയിലായാലും ഞാൻ ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരു ടേസ്റ്റാണ് ആ കറിക്ക്. ചാറൊക്കെ നോക്കുക കേട്ടോ. ഇത്തിരി ഇങ്ങനെ മുങ്ങിക്കെടുക്കണ വിധത്തിൽ നിന്നോട്ടെ, അതായിരിക്കും നല്ലത്. അപ്പോൾ പിന്നെ കുറച്ചും കൂടി ഗ്യാസ് ഓഫ് ചെയ്യണ സമയമാകുമ്പോഴേക്കും കുറച്ചും കൂടി ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും കറക്റ്റ് നമ്മുടെ ചാറ് കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിരിക്കും. ഇപ്പം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് കാച്ചി ഒഴിക്കണം. അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഞാനിത് സവാളയിലാണ് കാച്ചണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിയിലായാലും കാച്ചാൻ കുഴപ്പമില്ല. ഞാനിപ്പോൾ സവാളയാണ് ഇതിലിടുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ കാച്ചിയാൽ മതി കേട്ടാ. കാച്ചി ഒരു പ്രത്യേക ടേസ്റ്റ് വരും, അതുകൊണ്ടാണ് കാച്ചണത്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് അവിടെ വയ്ക്കാൻ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് വരും. അപ്പം ഞാനിവിടെ സവാള ഇട്ടു. സവാള നല്ല ചെറുതായി കനം കുറച്ചും നീളത്തിലും കട്ട് ചെയ്തിട്ടുള്ളതാണ്. അധികം നീളത്തിലല്ല. ഒരു സവാളേനെ ഞാനെടുത്ത് രണ്ട് പീസായി കട്ട് ചെയ്തിട്ട് നുറുക്കിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇതിപ്പോൾ ഉള്ളി കാച്ചണ പോലെ തന്നെ ചെയ്യുക. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ ഉള്ളി കാച്ചൂല, അതേപോലെ തന്നെ ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ ഉള്ളിയല്ല സവാളയെന്ന് മാത്രം. ഇപ്പം കണ്ടെന്ന് മീൻ മുകളിൽ ആ ചാറൊക്കെ നല്ല ചുവപ്പ് കളറായിട്ട് വന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ വെളിച്ചെണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് നല്ല സൂപ്പർ കറിയായിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക.
അടച്ചു വെച്ച് കുറച്ച് നേരം ഇരുന്ന് ഒരു എന്താ പറയുക, ഇതിപ്പോൾ ചൂടാറി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കറി. ചാറൊക്കെ നല്ല കുറുകി വരും, അത് ഉറപ്പുള്ള കാര്യമാണ്. സാധാ മുളക് ഇട്ട് വെക്കുന്ന പോലെ ചാറോടുകൂടിയല്ല ഈ കറി ഇരിക്കുക, ഇത്തിരി കട്ടിയിലാണ് കേട്ടോ ഈ കറി ഇരിക്കുക. തക്കാളിയുടെ കുത്തോ ഇതൊന്നും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കുക തക്കാളിയൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് വരുമ്പോൾ തക്കാളിയുടെ കുത്ത് വരും, അതൊന്നും വരില്ല കേട്ടോ. നല്ല സൂപ്പർ കറിയായിട്ടിരിക്കും. അപ്പം നമ്മുടെ കറി ഉണ്ട് നല്ല മുകളിൽ അത് വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്. ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ. അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചട്ടിയുടെ ചൂടുണ്ട്. ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് തന്നാലും ആ ഒരു ചൂടിൽ തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ.